നമസ്കാരം. ഫിലിമി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായുള്ളത് നിങ്ങൾക്ക് ഏവർക്കും വളരെ പരിചിതനായ സുപരിചിതനായ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകാലത്തോളം മലയാള സിനിമയിൽ നിറസാന്നിധ്യമായ ഡയറക്ടർ ടി കെ രാജീവ് കുമാറാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യാണ്. നമസ്കാരം. 1984 അസോസിയേറ്റ് ഡയറക്ടറായിട്ട് രംഗത്തേക്ക് വരികയാണ്. മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയിലൂടെ പിന്നീട് 1989 ചാണക്യൻ, നമ്മുടെ ലെജൻഡറി ആക്ടർ കമൽഹാസൻ നായകനായ ചാണക്യൻ, അതുമുതൽ ഇന്ന് വരെ ഏകദേശം 20 വർഷത്തെ ഒരു സ്പാൻ അല്ലേ. 25 സിനിമകൾ, അതിലൊരു 4-5 ഹിന്ദി സിനിമകൾ, 4 ഹിന്ദി സിനിമകൾ. അപ്പോൾ വലിയ ഒരു സ്പാൻ, ഇന്ത്യൻ സിനിമയുടെ ഒരു വലിയ സ്പാനിൽ അങ്ങ് ഈ ഒരു 20 വർക്ക് ചെയ്യുന്നു. ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ പ്രോജക്റ്റുകൾ, പുതിയ പുതിയ അന്വേഷണങ്ങൾ നടത്തി. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു പുതിയ തലമുറയ്ക്ക് പ്രയോജനം ആകും എന്ന് ഞാൻ കരുതുന്ന ഒരു ചോദ്യം, ഈ കാലം അത്രയും സ്വായത്തമാക്കിയ ഒരു എക്സ്പീരിയൻസ്, അതൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ചില ടേണിംഗ് പോയിൻറ്സ് ഉണ്ടാകും, ചില തിരിച്ചറിവുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ സിനിമ അങ്ങേക്ക് നൽകിയ പാഠം എന്താണ്? എനിക്ക് തോന്നുന്നു സിനിമ, നമ്മുടെ സിനിമയിലേക്ക് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള സിനിമകൾ കണ്ട് അതിനോടുള്ള താല്പര്യം കൊണ്ടാണ് നമ്മൾ സിനിമയിലേക്ക് വരുന്നത്. അല്ല, നമ്മൾ സിനിമ സംവിധാനമാകുക എന്നുള്ളത് ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും ഒരു പ്രൊഫഷനായിട്ട് നമ്മൾ ആലോചിക്കാത്ത ഒരു കാര്യമായിരുന്നു. പ്രത്യേകിച്ച് ഞാനൊക്കെ പഠിക്കുന്ന കോളേജ് തുടക്കം ഒരു ഗുമസ്തരായിട്ട്, അതെ, ആദ്യമായിട്ട് കാണുന്നൊരു സിനിമ ബഗ്മാൻ്റെ സൈലൻസ് ആണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ നടത്തിയ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ആണ് നമ്മൾ ആദ്യമായിട്ട് അങ്ങനത്തെ സിനിമകളിലേക്ക് ഓപ്പൺ അപ്പ് ആവുകയും, അപ്പോൾ അതുവരെ കണ്ടുകൊണ്ടിരുന്ന മലയാള സിനിമകൾക്കപ്പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമകൾക്കപ്പുറത്ത് വേറൊരു തരം ഒരു സിനിമയുണ്ടെന്നും അതിനൊരു ഒരു 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 ആർട്ടിൻ്റെ ഒരു എൻസംബിളാണെന്നും അതിന് പ്രത്യേകം ലാംഗ്വേജ് ഉണ്ടെന്നും ഒക്കെയുള്ള ബോധം ഉണ്ടാകുന്ന അപ്പോഴാണ്. അങ്ങനെയാണ് നമുക്ക് സിനിമയുടെ ഒരു അടുപ്പവും ഇത് പഠിക്കേണ്ടതാണല്ലോ, അല്ലെ ഇതെങ്ങനെ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ആലോചിക്കുന്നത് ആ ഘട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഒരു പ്രൊഡക്ഷൻ ഹൗസ്, നവോദയ പോലൊരു പ്രൊഡക്ഷൻ ഹൗസ് ക്യാമ്പസിലെ എൻ്റെ ഒരു പെർഫോമൻസ്, എൻ്റെ 3-4 വർഷത്തിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു മോണോ ആക്ട് വിന്നർ, യൂണിവേഴ്സിറ്റി യൂണിയൻ വിന്നറാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആലപ്പുഴയിലുള്ള നവോദയ സ്റ്റുഡിയോയിൽ നിന്ന് എനിക്കൊരു കോള് വരികയും എന്നെ അവരുടെ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ടാണ് ആദ്യമായിട്ട് വിളിക്കുന്നത്. ഞാൻ സ്റ്റേജിൽ നിന്ന് വരുന്നതുകൊണ്ട് എനിക്ക് ആക്ടർ ആവേണ്ട, പക്ഷേ എനിക്ക് സിനിമ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇത് സംഭവിക്കുന്നത് 81. അപ്പോൾ എന്നെ വിളിക്കാനുള്ള റീസൺ മാത്യു പോൾ എന്ന് പറയുന്ന പിന്നീട് വളരെ പ്രസിദ്ധനായിട്ടുള്ള ആർട്ട് ഫിലിം മേക്കർ മുഹമ്മക്കാരനാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഷോ മുഹമ്മയിൽ കണ്ടിട്ടാണ് പുള്ളി എന്നെപ്പറ്റി നവോദയ പറയുന്നത്. പുള്ളി അന്ന് ജിജോയുടെ അസോസിയേറ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഞാനവിടെ അപ്പോൾ ഒത്തിരി ആൾക്കാരുടെ ഈ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ എത്തിച്ചു എന്നുള്ളിടത്താണ് അതിൻ്റെ ഒരു, ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു, നമ്മുടെ താല്പര്യങ്ങൾ അറിയാതെയാണ് മെന്റേഴ്സായിട്ട് കുറേ, ആ അതുമല്ല നമ്മുടെ താല്പര്യങ്ങൾ അറിയാതെയാണ് ഇവർ വിളിക്കുന്നത്. നമ്മളപ്പോൾ ഡിസിഷൻസ് മാത്രം എടുത്താൽ മതി, വേണോ വേണ്ടോ വേണോ വേണ്ടോ. ഓക്കെ. അങ്ങനെ അവിടുന്ന് ജിജോ ചോദിച്ചിങ്ങനെ എങ്ങനെയാണ് ഈ മോണോആക്ട് എഴുതാറുണ്ടോ നിങ്ങൾ തീം ചെയ്യാൻ പറ്റില്ല, അത് ഇമ്പ്രവൈസ് ചെയ്ത് അങ്ങ് കയറുകയാണ്, ഓരോ സ്റ്റേജിലും ഇതിങ്ങനെ ഇമ്പ്രവൈസ്ഡ് ആവും. ഞങ്ങളിങ്ങനെ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, അത് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ഉദയ സ്റ്റുഡിയോയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ മാമാട്ടിക്കുട്ടിയമ്മ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞങ്ങൾ ഉദയിച്ചു. അപ്പോൾ എനിക്കിതെല്ലാം അത്ഭുതമാണ്. ഉദയ സ്റ്റുഡിയോയ്ക്ക് നമ്മൾ ചെല്ലുന്നു, അവിടെ ഫാസ്റ്റിൽ ഷൂട്ട് ചെയ്യുന്നു, അത് കുറേ നേരം കണ്ടു, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പാട്ട് ഷൂട്ട് ചെയ്യുന്ന ദിവസമാണ്. അങ്ങനെ പ്രിവ്യൂ തിയേറ്ററിലേക്ക് കയറിയപ്പോഴത്തേക്ക് ജിജോ എനിക്കൊരു കണ്ണാടി തന്നു. അപ്പോൾ ഞാൻ അത്ഭുതത്തോടെ ഒരു കൂളിംഗ് ഗ്ലാസ് പോലൊരു കണ്ണാടി, നമുക്ക് ഫെമിലിയർ അല്ലാത്തൊരു, അതായത് സിനിമ തന്നെ നമുക്കൊരു മാജിക് ആണെന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ പോകുന്നത്. അതിനപ്പുറത്ത് വേറൊരു തരം മാജിക് എന്നുള്ള രീതിയിൽ കണ്ണാടി തന്നെ എന്നെ തോന്നി ഇത് വെച്ചാൽ ഇത് ഈ സിനിമ കാണാൻ പറ്റുള്ളൂ. അമേരിക്കയിൽ നിന്ന് കുറച്ച് ക്ലിപ്പിങ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഏതാണ്ട് ഒരു 10 മിനിറ്റോളമുള്ള പല പല ഈ 3D സിനിമകളുടെ ക്ലിപ്പിംഗിൻ്റെ ഒരു റീലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അത് അങ്ങനെ ഏതാണ്ട് 2 ഇതിൻ്റെ റിസേർച്ചും, അപ്പോൾ അതിലൂടെ ജിജോയെപ്പോലെയുള്ള ഒരു ഗുരു എന്ന് പറയുന്നത് ഇത്രയും അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറില്ല. ഫിലിം മേക്കിംഗ് മാത്രമല്ല, എല്ലാ ലിറ്ററേച്ചറിനെ കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരാൾ, അപ്പോൾ അതേമായിട്ടുള്ളൊരു ഇൻട്രാക്ഷനിൽ എനിക്ക് തീരെ പരിചിതമല്ലാത്ത കുറേ മേഖലകൾ തുറന്നു കിട്ടുകയും വായനയും സിനിമകൾ കാണുകയും ടെക്നോളജി അല്ലെ ടെക്നിക്ക് പഠിക്കുകയും ഏതാണ്ട് എല്ലാ ദിവസവും ഒരു ക്ലാസ് പോലെ ആയിരുന്നു. യാത്രകൾ കുട്ടിച്ചാത്തുന്നുള്ള വിഷയത്തിലേക്ക് ലാൻഡ് ചെയ്യാനായിരുന്നു. അപ്പം ഞങ്ങൾ നല്ല ടീം, ശേഖർ ആർട്ട് ഡയറക്ടർ, രഘുനാഥ് പലേരി, മാത്യു പോൾ, ഞാൻ, ഞങ്ങൾ 4
ഒരു വാടക വീട്ടിൽ കാക്കനാടാണ്, ഒരു പട്ടിക്കാടാണെന്ന്. ആ കാട്ടിലൊരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ രസകരമായിട്ടുള്ള ചില മോമെൻറ്റ്സ്, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നവോദയ സ്റ്റുഡിയോയിലെ നിയമങ്ങൾ, അത് മുഴുവൻ തെറ്റിക്കുന്ന ഞങ്ങൾ നാല് ചെറുപ്പക്കാർ. രാവിലെ 3-4 മണിയാകുമ്പോൾ അപ്പച്ചി സാറ് ചായ കൊണ്ടുവരും, എണീക്കണം, എഴുതണം എന്നൊക്കെയാണ് നിയമം. ചായ തന്നിട്ട് ഞങ്ങൾ പുള്ളി ഇറങ്ങിയുണ്ട്, നമ്മൾ കിടന്നുറങ്ങും. അപ്പോൾ പുള്ളി കാർ ഓഫ് ചെയ്ത് നടന്നു വരും. ഒരു അച്ഛനെ പോലെ നമ്മൾ വഴക്ക് പറയുന്നത്, നമ്മൾ പണ്ട് പഠിക്കാനൊക്കെ എണീപ്പിക്കുന്ന പോലെയുള്ള ഒരു വളരെ സ്ട്രിക്റ്റ് താമസം പോലെ, ആ ഭയങ്കര സ്ട്രിക്റ്റും. അപ്പോൾ നമ്മൾ പല ദിവസങ്ങളിൽ കരയുകയൊക്കെ ചെയ്യും, ഇതൊന്നും ഭയങ്കര സ്ട്രിക്റ്റാണ്. ആ പക്ഷേ അതൊക്കെ ഒരു 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 പ്രോസസ്സായിരുന്നു നമ്മളെ ഇതിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഷെഡ്യൂൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്കിതെന്താണെന്ന് അറിയാൻ പറ്റില്ല, എൻ്റെ അടുത്ത് തോന്നില്ല ഓരോ എത്ര ദിവസം കൊണ്ട് ഈ പടം തീരുമെന്നൊന്ന് ഷെഡ്യൂൾ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പേപ്പർ എടുത്ത് വെച്ചിട്ട് 20 ദിവസം കൊണ്ട് ഈ പടം പേപ്പറിൽ എഴുതി തീർച്ചയായിട്ടും. പിന്നെ ഇത് ഒരു ദിവസം പോലും ആ ഷെഡ്യൂൾ അനുസരിച്ച് പടം നീങ്ങാതെ വന്നപ്പോൾ ഞാൻ തന്നെ റീഷെഡ്യൂൾ ചെയ്ത്. അപ്പോൾ പിന്നെ എനിക്ക് പതുക്കെ ഓരോ സീൻ എടുക്കുന്നതിൻ്റെ ടൈം ഫ്രെയിം മനസ്സിലായി. അപ്പോൾ അതൊരു എഡ്യൂക്കേഷൻ്റെ ഭാഗമാണെന്ന് എനിക്ക് മനസ്സിലായി. ക്ലാപ്പ് ബോർഡ് ഞാൻ തന്നെ ചെയ്യാനായിട്ട് ജിജോ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ്. റേഞ്ച് ഓഫ് ദി ലെൻസും ഫോക്കൽ ലെങ്തിനെ പറ്റിയുള്ളൊരു അവയർനെസ് എനിക്കതിലൂടെ കിട്ടി തുടങ്ങി. അപ്പോൾ അപ്പോൾ ക്യാമറാമാൻ എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് തുടങ്ങി. അശോക് കുമാർ സാറായിരുന്നു. ആ നൗ യു അണ്ടർസ്റ്റാൻഡ് ദ ഫോക്കൽ ലെങ്ത് എന്ന് പറയുമ്പോഴാണ് ഞാൻ ഓ അത് ശരി, അപ്പോൾ ക്ലാപ്പ് ബോർഡിലൂടെ ഞാൻ അതാണ് പഠിക്കുന്നത്. അങ്ങനെ ഏതാണ്ട് ഒരു ഷൂട്ടിങ്ങിൻ്റെ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കൊരു എപ്പിസോഡ് നടന്നത്. അതിനകത്തൊരു സീക്വൻസ് നമ്മൾ ഈ കുട്ടികളെ ചാത്തൻ്റെ പുറകെ പോയിട്ട് ഒരു കല്ല് വീഴുന്നൊരു ഷോട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് 2-3 ഷോട്ട്സ് ബാലൻസ് വന്നു. അതെടുക്കാനായിട്ട് വീണ്ടും നമ്മൾ അവിടെ ചെല്ലുക. അപ്പോൾ അതിൽ ഇളയ പയ്യനെ ഇങ്ങനെ എയറിൽ ലിഫ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഷോട്ട് എടുക്കണം. അപ്പോൾ പെട്ടെന്ന് ജിജു എൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പം ലുക്ക് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു എന്താണ് ഈ ലുക്ക് എന്ന് പോലും അറിയാൻ മേലാത്ത സമയത്ത് ഞാനൊന്ന് തപ്പി. അപ്പോൾ ഈ നവോദയ എന്ന സീനിയറായിട്ടുള്ള മാത്യു പോൾ അപ്പോഴത്തേക്ക് ഒരു ഡോക്യുമെൻ്ററി ചെയ്യാനായിട്ട് പോവുകയും ചെയ്തു. ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ബുക്ക് അപ്പോൾ ഇപ്പോൾ ആ പർട്ടിക്കുലർ സീൻ എഴുതിയ ബുക്ക് എടുത്തിട്ടില്ല അന്ന്. ഞാൻ പറഞ്ഞു ബുക്ക് ഇല്ല, അതെനിക്കറിയണ്ട, എനിക്കിപ്പോൾ ലുക്ക് അറിയണം എന്ന് പറഞ്ഞു. അപ്പോൾ കളക്ടറേറ്റ് ഇന്നിരിക്കുന്ന സ്ഥലത്തൊക്കെയാണെന്ന് വെച്ചാൽ വണ്ടിയിലോ ഓട്ടോറിക്ഷയിലോ ഒന്നുമില്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ ഞാൻ പ്രൊഡക്ഷൻ്റെ വണ്ടി ബേബി സാറിനെ വിളിച്ചു. അപ്പോൾ ജിജു പറഞ്ഞു നിങ്ങളുടെ മിസ്റ്റേക്കിന് പ്രൊഡക്ഷൻ വണ്ടി ഓടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമ്മൾ തകർന്ന് സ്റ്റുഡിയോയിൽ പോകണം. ഞാൻ ജംഗ്ഷൻ ചെന്ന് ഒരു വാടകയ്ക്ക് ഒരു സൈക്കിൾ എടുത്തിട്ട് ചവിട്ടി എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് കയറ്റം ഇറക്കും. അന്ന് ടാറിട്ട റോഡൊന്നുമല്ല. അവിടെ ചെന്ന് ഈ ബുക്ക് എടുത്ത് റൈറ്റ് ലുക്കാണെന്ന് മനസ്സിലായിട്ട് ഞാൻ തിരിച്ച് ചവിട്ടി വരുമ്പോൾ ഇവിടെ ആരുമില്ല. ഞാനിങ്ങനെ അവിടെ വെയിറ്റ്, എങ്ങോട്ട് പോയെന്ന് ആരോടും ചോദിക്കാനും ഇല്ല, ഒന്നുമില്ല. വൈകിട്ട് ഈ യൂണിറ്റ് ബസ് വരുമ്പോൾ എന്നെ പിക്ക് ചെയ്തു. അപ്പോൾ ഈ ആ ഒരു വെയിറ്റിംഗ് ഉണ്ടല്ലോ, അതായത് ഞാൻ ഈ ലുക്ക് അന്വേഷിച്ച് പോയതും തിരിച്ചു വരുന്ന ആ പ്രോസസ്, ഞാനിരുന്ന് ആലോചിക്കുകയായിരുന്നു ഈ റൈറ്റ് ലുക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതെനിക്ക് ബുക്ക് എടുക്കണാതെ പറയാമായിരുന്നല്ലോ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഈ സിനിമയിൽ സാധാരണ വളരെ പ്രയാസമാണ് എന്ന് പറയപ്പെടുന്ന ആക്സിസും അല്ലെങ്കിൽ ലുക്കും പഠിച്ചത്. സത്യത്തിൽ ജിജോയെ പോലെ അന്ന് ആ സൈക്കിൾ ചവിട്ടി ഇതെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ ഒരു പ്രോസസ്സിലാണ് നമ്മളത് പഠിക്കുന്നതെന്നുള്ളതാണ്. അങ്ങനെ റൈറ്റ് ലുക്ക് എന്ന് പറയുന്നത് പുള്ളിക്ക് റൈറ്റ് ലുക്കാണെന്ന് അറിയാം. പക്ഷേ പുള്ളി നമ്മുടെ അടുത്ത് ചുമ്മാ ഒരു നമ്മുടെ ഒരു ഇതറിയാൻ വേണ്ടി ചോദിച്ചാണ് പുള്ളി എടുത്തിട്ട് പുള്ളി പോവുകയും ചെയ്തു. പിന്നീട് കോൺഫിഡൻസ് ലെവൽ കൂടി നിന്നത് ഇതിങ്ങനെ ഒരു പരാജയം പോലെ നമുക്കൊരു നാണക്കേടായി പോയി. സെറ്റിൽ നമ്മളിത് പറയണമായിരുന്നല്ലോ എന്നൊക്കെ ഉള്ളൊരു നാണക്കേടുമൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ ആക്സിഡൻ്റായിട്ട് ഒരു സൈക്കിൾ റിക്ഷയുടെ ഒക്കെ ഒരു ഷോട്ട് കൊട്ടാരക്കര സ്കൂളിൽ നിന്ന് ചാത്തന് ഓടുന്ന സീക്വൻസ് എടുക്കേണ്ട ദിവസം രാവിലെ കുറേ അധികം സൈക്കിൾ റിക്ഷയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ജിജോയ്ക്കൊരു സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ടാവുകയും ഒമിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്ന ലക്ഷണം കാണുന്നില്ല. അപ്പം ഇത്രയും പേരെ അസംബിൾ ചെയ്തിട്ടുണ്ട്, കുട്ടികളെല്ലാം അന്ന് അവധിക്ക് വരാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജിജോയുടെ ചോദിച്ചപ്പോൾ ജിജോ പറഞ്ഞു രാജീവ് ഷൂട്ട് ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ജിജോ ഞാനെടുത്ത ആ നിങ്ങളെടുത്ത ശരിയാവും എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു കോൺഫിഡൻസ് എനിക്ക് തന്നു. ഞാനവിടെ ചെന്ന് ഞാൻ എൻ്റെ ആദ്യത്തെ ഷോട്ടെന്ന് പറയുന്നത് ആ ഒരു ട്രോളി ഷോട്ട്, ഈ സൈക്കിൾ റിക്ഷയുടെ ഇടയിൽ കൂടി ഇങ്ങനെ പോയിട്ട് ഈ കൊട്ടാരക്കര ഫോളോ ചെയ്ത് ഇങ്ങനെ നിന്ന് കൊട്ടാരക്കര നോക്കുന്നു, ബെല്ല് കാണുന്നു, ആ ബെല്ല് അടിക്കുന്ന ചാത്തൻ കാണുന്നു, അവിടെ നിന്ന് ഇറങ്ങി ഓടി വരുന്നു. ഇതാണ് എൻ്റെ ആദ്യത്തെ സിനിമയിലെ ആദ്യത്തെ ഷോട്ട്, ഞാനൊരു കമാൻഡ് പറഞ്ഞെടുക്കുന്ന ഷോട്ട്. അപ്പം ഇത് ഇത്രയും ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. അപ്പോൾ എന്നെ ഞാനൊരു ഫിലിം ഡയറക്ടർ ആവാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് ആ കോൺഫിഡൻസ് തരാനും എന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാനും എൻ്റെ പാഷൻ കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, ആ പാഷനെ മോൾഡ് ചെയ്യാനും
നവോദയ പോലൊരു പ്രൊഡക്ഷൻ ഹൗസ് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് കിട്ടാതെ പോകുന്ന ഒരു സംഗതിയാണത്.